ഈ വാക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി എന്ത് എഴുതി ഈ പാട്ട്? സുഡോക്ക് പോലെയാണ്, ഇവിടെ 9 വരുമ്പോ അവിടെ 9 വരാൻ പാടില്ല, എന്നാ മേളിൽ 8 ഉണ്ടെങ്കിൽ ഇവിടെ 8 അല്ല. സെറ്റായ ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ ആ പാട്ടിൽ? സത്യം പറയല്ല, എഴുതി ഒരുത്തരും സെറ്റ് ആയിട്ടില്ല. എന്റെ നല്ല കയ്യ, ഒരുത്തന്റെ ഒരു സെറ്റ്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ദ ഷോ. ഞാൻ ആർ ജെ വിവേക്. എൻ്റെ ആ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചാൻസ് ചോദിച്ച് ചോദിച്ച് പുറകെ നടന്ന് ഇന്ന് മലയാളത്തിലെ ദ മോസ്റ്റ് വാണ്ടഡ് യങ് പാട്ട് എഴുത്തുകാരനായി മാറിയ വിനായക് ശശികുമാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, എങ്ങനെയാണ്, എന്താണ് റെസൊല്യൂഷൻ വല്ലതും ഉണ്ടോ ന്യൂ ഇയർ? ഇല്ല, ഒന്നുമില്ല, ഒരു പ്ലാനും ഇല്ല. സിമ്പിൾ ആയിട്ട് ചില്ലായിട്ട് എൻജോയ് ചെയ്യുക, അടിപൊളിക്ക്, അങ്ങനത്തെ പ്ലാൻസ്. 2022 എങ്ങനെയാ വന്നെ, അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പൊ പുതിയ വർഷത്തിലേക്ക് കടക്കണേ തൊട്ടു മുമ്പ് പോയ വർഷത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, അതുക്കും മുന്നേ ഉള്ള കഥകൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. യെസ്, തുടങ്ങാം. അല്ല, എനിക്ക് പാട്ട് എഴുതേണ്ട ഒരാളെ കിട്ടണം പറഞ്ഞാൽ കാത്തിരിക്കായിരുന്നു കേട്ടോ, ഒരു കാര്യം ചോദിച്ചു തുടങ്ങാൻ. അതെ, ഈ സൂര്യനാളം പൊൻ വിളക്കൈ തകതിമിതവും, ഇതിനകത്ത് എന്തി തകതിമിതവും? ആ തകതിമിതവും എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കില്ലല്ലോ, ഇപ്പോഴും ഓർത്തിരിക്കുന്നില്ല. അതാണ് ആ തകതിമിതവും. അത് ചിങ്കിടിച്ചിക്ക, ഏ ചിങ്കിടിച്ചിക്ക, അതാണ് ആ ചിങ്കിടിച്ചിക്ക സംഭവം. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളോ നമുക്ക് എങ്ങനെയാണ് കൺവേ ചെയ്യാം? എന്തുവാണ് കൺവേ ചെയ്യാം? ഓക്കെ, അങ്ങനത്തെ വാക്കുകളാണ്. അതെ, ഈ വാക്കുകൾ കൊണ്ടുള്ള കളി സ്ഥിരമായിട്ട് വിനായകന്റെ പാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കണോ? കാരണം ഇതുവരെ ഞാൻ കണ്ടു തുടങ്ങിയിട്ടില്ല അങ്ങനത്തെ വാക്കുകളൊന്നും. അവരട്ടെ, അങ്ങനത്തെ പാട്ടാണെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ എന്തായാലും വരും. ഓക്കെ, അപ്പൊ ശരിക്കും ലൈഫിൽ നോക്കിയ വിനായക് ശശികുമാറിന്റെ ലൈഫിൽ നോക്കിയ എക്കണോമിക്സ് ഒക്കെ ഇപ്പൊ കംപ്ലീറ്റ്ലി വിട്ടു, ഒന്നുമില്ല, വിട്ടു, വീണ്ടേ വിട്ടു. കൊറേ നാൾക്ക് മുന്നേ പാട്ട് എഴുതണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പക്കുറച്ചേട്ടൻ്റെ അടുത്താണ് ചെല്ലണം തോന്നുന്നു, അല്ലെ? കുട്ടിയും കോലും. അതെ, അതായിരുന്നു ഫസ്റ്റ്. യെസ്. ഓക്കെ, ഫസ്റ്റ് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പുറകെ കിടന്ന ആൾക്കാരൊക്കെ ആരൊക്കെയാണ്, ആരുടെയൊക്കെ പുറകെ പോയിട്ടുണ്ട്? ആ ഒരു കാലഘട്ടത്തിൽ സിനിമ അനൗൺസ് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിനും ഫേസ്ബുക്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കും, പാട്ട് വേണോ, ഒരു പാട്ട് അല്ലേ, എനിക്ക് പാട്ട് അവസരം തരുമെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പൊ എടുത്താലും അവരുടെ ഇൻബോക്സിൽ അത് കാണും, പണ്ട് ചകഞ്ഞു പോയാൽ അത് കിട്ടും. കിട്ടും. അതിൽ ഒന്ന് രണ്ട് പേര് അത് കണ്ടിട്ടുണ്ട്, ഒന്ന് രണ്ട് പേര് വിളിച്ചിട്ടുണ്ട്. ഡയറക്ട്ലി എനിക്ക് അവസരം തരുന്നത്, എന്റെ ഫസ്റ്റ് ഫിലിം അവസരം തരുന്നത് അജയേട്ടനാണ്, പക്കുറച്ചേട്ടനാണ്. ഓക്കെ, അതാണ് കുട്ടിയും കോലും. എപ്പോഴും ആക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ഒരു ചാൻസ് കിട്ടാളു ഇപ്പൊ പിന്നെ കമ്പയർഡ് ടു സെക്കൻഡ് ചാൻസ്. അങ്ങനെ ഒരു കഷ്ടപാടുണ്ടായിരുന്നു ഫസ്റ്റ് പാഠം കഴിഞ്ഞിട്ട്, ഫസ്റ്റ് പാട്ട് കഴിഞ്ഞിട്ട്? അതുണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ഫിലിം ഇപ്പൊ കുട്ടിയും കോലും ഒരു വലിയ എന്താ പറയാ, ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നും ആയിരുന്നില്ല. അപ്പൊ ആ പാട്ടും അതുപോലെ തന്നെ ആ സിനിമയുടെ ഫെയിമിന്റെ അപ്പുറത്തേക്കുള്ള ഫെയിം ആ പാട്ടിനും കിട്ടിയിട്ടില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെന്നൈയിലും ആയിരുന്നു, അപ്പോൾ ഇവിടുത്തെ ഇൻഡസ്ട്രി ആയിട്ട് അങ്ങനെ വലിയ ടച്ചിലല്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു റീ എൻട്രി എന്തായാലും വേണമായിരുന്നു. അപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഫിലിം കിട്ടുന്നത്. ഓക്കെ, റെക്സ് വിജയൻ. അതെ അതെ, അത് ആർക്കാണ് മെസ്സേജ് അയച്ചത്? റെക്സ് വിജയനാണോ മെസ്സേജ്? സമീർക്കൊക്കെയാണ്. സമീർക്ക് എന്നിട്ട് റെക്സ് വിജയനോട് പറയുന്നത് ഇങ്ങനെയാണ്. അതെ അതെ, ചെന്നൈയിലായിരുന്നു അതിന്റെ പ്രോസ് പ്രൊഡക്ഷൻ ഒക്കെ നടന്നത്, നീലാകാശം പച്ചക്കടയിൽ ചുവന്ന ഭൂമി. അപ്പോൾ എന്നെ നേരിട്ട് കാണാനായിട്ട് വിളിപ്പിക്കുകയും റെക്സാടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയും പിന്നെ അതിലെ പാട്ട് ഒരു പാട്ടിൽ തുടങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ട് മൂന്ന് പാട്ടുകൾ ആ സിനിമയിൽ എഴുതാൻ പറ്റി. ഇങ്ങനെ പാട്ടുകൾ ഒത്തിരി എഴുതി, ഇന്ന് മധുരമുള്ള കുറെ പാട്ടുകൾ മധുരത്തിനും എഴുതി ഇങ്ങനെ നിൽക്കാം. നമ്മൾ കേട്ട ഹിറ്റുകൾ ഇഷ്ടംപോലെ കേട്ടോ, അമ്പിളി, ഗപ്പി, ഇങ്ങനെ കിടക്കുകയാണ്. മേ ബി ഗപ്പി ഒരു ഗപ്പി ആയിരുന്നു ലൈഫിൽ ഒരു ഒരു എന്താ പറയുക, ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു. അതെ, അതായത് ആരോട് പറഞ്ഞാലും അറിയാം എന്ന് പറയുന്നൊരു ട്രാക്സ് ഉള്ളത് ഗപ്പിയിൽ തന്നെയായിരുന്നു. അതിന് മുമ്പ് വരെ ഞാൻ ഇങ്ങനെ പറയാൻ നിൽക്കണം, ഇന്ന പടത്തിൽ ഇന്ന പാട്ട്. പക്ഷെ ഗപ്പി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഏറെക്കുറെ അതിലെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിലാസം തന്നത് ഗപ്പിയാണ്. പെട്ടെന്ന് ബ്രേക്ക് എന്ന് പറയാൻ ഉള്ളത് ഗപ്പിയാണ്. ഓക്കെ, ഗപ്പിയിലെ എല്ലാ പാട്ടും വിനായകൻ്റെതാണ്? ഒന്നൊഴികെ, ഒന്നൊഴികെ, ഒന്ന് റഫീഖ് എഴുതിയിട്ടുണ്ട്, അതൊഴികെ, അതിരലി എന്നുള്ള പാട്ട് റഫീഖ് ആയിരുന്നു, അതൊഴികെ ബാക്കി നാല് പാട്ടും. ബാക്കി സ്റ്റാറ്റസ് ആയ എല്ലാ പാട്ടും ഈ ക്രിസ്മസ് കാലത്തിൽ നമ്മൾ കൊണ്ടാടിയ ഗബ്രിയേലിന്റെ ആ പാട്ടടക്കം വിനായക് ശശികുമാറിന്റെ കൈകളിൽ തൂലികയിൽ നിന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുവരെയും ഒരു ചാൻസ് ചോദിച്ച് വിളിച്ചിട്ട് എടുക്കാത്ത സംവിധായകരുണ്ടോ? എടുക്കാത്തവരുണ്ട്, പക്ഷെ എനിക്കത് ഓർമ്മ ഉണ്ടാവണമെന്നില്ല, കാരണം ഞാൻ ഒരാളെടുത്തില്ലെങ്കിൽ അടുത്താളപ്പോ തന്നെ, കാരണം അൺനോൺ നമ്പർ കണ്ടാൽ പലരും എടുക്കണമെന്നില്ല, നോൺ നമ്പർ തന്നെ ഞാൻ ചിലപ്പോൾ എടുക്കാറില്ല. അപ്പൊ പിന്നെ ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അവരൊരുപാട് തിരക്കിനിടയിൽ നിൽക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നു, അത് തന്നെ ഞാൻ പേടിച്ച് പേടിച്ച് തന്നെ വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നോ ഹാർഡ് ഫീലിങ്സ്, ഉടനെ അടുത്ത ആളെ വിളിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഈ അഹമ്മദ് കബീറിന്റെ ജൂൺ എന്ന പടം ഫസ്റ്റ് അതിനകത്ത് വരികൾ എഴുതിയത് വിനായകാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇതൊരു ചാൻസ് വെച്ച് തന്നെയാണ് വന്നത്? എങ്ങനെയായിരുന്നു? ഇല്ല, ജൂൺ ആക്ച്വലി അവർ ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള ഒരു പ്രൊജക്റ്റാണ് ജൂൺ, കാരണം അഹമ്മദ്ക്ക് എന്നെ മ്യൂസിക് ഡയറക്ടർ ഇഫ്തിക്കും അവർ രണ്ടും കൂടെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ഒന്നാണ്. അവർ ഈ ഗപ്പിയുടെ ഭയങ്കര വലിയ ഫാൻസാണ്, അതിന്റെ പാട്ടുകളുടെയും ഭയങ്കര വലിയ ഫാൻസാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവർ മീറ്റ് ചെയ്ത ഒരു പടം ഉണ്ടെന്ന് പറയുകയും
അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഞ്ച് പാട്ട് എഴുതിയത് ജൂണിലാണ്. എല്ലാ പാട്ടും എന്റെ ആയിരുന്നു. അങ്ങനെ അല്ല, ജൂണിൽ ഏഴ് പാട്ടുണ്ട്. ഏഴ് പാട്ടും ശരിയാണല്ലോ, ദൈവമേ. ഏഴിൽ അഞ്ച് പാട്ട് എഴുതി. ഓക്കെ, അഞ്ചിൽ അഞ്ച് തികച്ചു, അഞ്ച് ഹിറ്റാക്കി, എന്നിട്ട് മിന്നി മിന്നിയൊക്കെ എന്ത് ഹിറ്റാലേ. അതെ, പിന്നെ അതിനല്ല പവിഴ മഴ, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്, പറഞ്ഞു പോയാൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഒരു കാര്യം, എന്നോട് ഹിഷാം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിഷാം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പൊ വിനായകും ഒക്കെ കൂടെ മധുരത്തിന്റെ പാട്ടുകൾ എഴുതാൻ നിൽക്കുമ്പോൾ വിനായക ഒരു തേരാ പാരാ വരാന്തേ കൂടെ അല്ലേ ഇവർ ട്യൂൺ കേട്ടിട്ട് പാട്ട് കിട്ടാന്ന് പറഞ്ഞുണ്ട്. സോ കൺവീനിയന്റ് ആയിട്ടുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞ് നടന്ന വാക്ക് ആൻഡ് ടോക്ക്, വാക്ക് ആൻഡ് ടോക്ക് എന്ന് പറഞ്ഞ പോലെയാണോ ഈ എഴുത്ത്? അതെ അതെ അതെ, ഒറ്റയ്ക്കുള്ളൊരു സ്പേസ് എനിക്ക് വേണം. എന്നാൽ അതിന്റെ ഡിസിഷൻ മേക്കേഴ്സായ ഡയറക്ടർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ വെളിപ്പുറത്ത് ഉണ്ടാവുകയും വേണം. ഓക്കെ, അപ്പോൾ ഇച്ചിരി ട്രിക്കിയാണ്. അതായത് അവർ അപ്പുറത്ത് റൂമിൽ ഉണ്ടാവണം, അവരുടെ കൂടെ ഇരുന്ന് ആ റൂമിൽ ഞാൻ എഴുതില്ല. ഞാൻ ഒരുപക്ഷെ പുറത്തിറങ്ങി ഇപ്പുറത്തെ റൂമിൽ വരും, അല്ലെങ്കിൽ ആ ബാൽക്കണി പോവും, മുറ്റത്ത് പോവും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതിനേക്കാളും ഞാൻ കംഫർട്ട്, എനിക്ക് കംഫർട്ട് അവരുടെ ഒപ്പം ഇരുന്ന് എഴുതുന്നതാണ്. പക്ഷേ ഡസൻ്റ് മീൻ അവർ നോയിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതുന്നത്. ഓക്കെ, പുറത്തിങ്ങനെ നടന്നിട്ട് വരും, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് ഇവരുടെ അടുത്ത് വരും, പ്രസൻറ്റ് ചെയ്യും, അങ്ങനെ അപ്രൂവൽ മേടിക്കും, അങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ നടന്ന ഏറ്റവും കൂടുതൽ നടന്ന ഏത് പാട്ട് എഴുതാനാണ്? അയ്യോ കുറേ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇടങ്ങി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴേ എനിക്ക് പാട്ട് കിട്ടാറുണ്ട്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞാൻ ഇങ്ങനെ പോകും. സോ കുറേ കഴിഞ്ഞാണ് ഞാൻ അല്ലെങ്കിൽ ഒരുപാട് ദൂരം കഴിഞ്ഞല്ലോ എന്നുള്ളത്. ഞാൻ പോകേണ്ടത് ഇങ്ങോട്ടല്ലല്ലോ എന്നല്ലേ. അങ്ങനെ പോകാനൊരു സ്ഥലമൊന്നുമില്ല, ഞാൻ ചുമ്മാ കാറെടുത്ത് ഇറങ്ങും, പാട്ട് ആലോചിച്ച് ഇറങ്ങുന്നതാണ്. ഇങ്ങനെ ലിറിക്സ് എഴുതി എന്തെങ്കിലും കിട്ടി അവസാനം എവിടെ എത്തുമ്പോഴാണ് ഇച്ചിരി ഞാൻ ഇവിടെ എത്തിയോ, ബാക്കിയൊക്കെ സബ് കോൺഷ്യസിലായിരുന്നു നമ്മൾ ഇടത്തോട്ട് വലത്തോട്ട് തിരിച്ചിരുന്നുള്ളത്. ഇത് എങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി എന്നെ കൊണ്ടുപോകാന്നല്ലോ. അതെ, വണ്ടി ഞാൻ കൊണ്ടുപോവാണ്. അപ്പം മധുരത്തിൽ ഇപ്പൊ എത്ര ട്രാക്ക് വിനായകന്റേത്? നാല് ട്രാക്ക് ഉണ്ട്. അഞ്ച് തയ്ക്കാൻ പറ്റിയില്ല, ഒന്ന് ഗോവിന്ദ് കൊണ്ട് വേറെ അല്ലേ. അതെ, നാലെണ്ണമാണ് ഹിഷാം ചെയ്തത്. അപ്പൊ ഹിഷാംക്ക് ചെയ്ത പാട്ടുകളൊക്കെ ഞാൻ ചെയ്തത്. അപ്പൊ അതിനകത്ത് എല്ലാ പാട്ടുകളും അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പൊ ശരിക്കും 2022 എന്തൊക്കെ കാര്യങ്ങളാണ് അവൈറ്റിംഗ്? ഒരുപാടുണ്ട്. അത് ഏത് ഓർഡറിലൊക്കെ ഇറങ്ങും എന്നുള്ളത് ഇപ്പൊ ക്ലാരിറ്റി ആയിട്ടില്ല. ആസ് ഓഫ് നോ പെട്ടെന്ന് അറിയാവുന്നത് ജനുവരിയിൽ കുറച്ച് പ്രൊജക്ട്സ് ഇറങ്ങാനുണ്ട്. അതിൽ വെയിൽ ഉണ്ട്, ഷെയ്ൻ അഭിനയിക്കുന്ന വെയിൽ. ശരത് എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ ഡയറക്ടർ, ശരത് മേനോൻ. അതിന്റെ മ്യൂസിക് പ്രദീപ് എന്ന് പറഞ്ഞിട്ട് തമിഴിലെ വളരെ ഫേമസ് ആയിട്ട് സിംഗർ പ്രദീപാണ് മലയാളത്തിൽ ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നത്. വെയിലിലെ ട്രാക്സ് ഉണ്ട്, മേപ്പടിയാനുള്ള ഒരു ട്രാക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇനിയും കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് സിനിമകളും കൂടെ ജനുവരി ഫെബ്രുവരി സമയത്ത് ഇറങ്ങാനുണ്ട്. പറഞ്ഞ പോലെ പടങ്ങളുണ്ട്, ഏത് ഓർഡറിലാന്ന് അറിയില്ല. ഓക്കെ, ഈ വരികൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഈ ട്യൂൺ കിട്ടിയിട്ടാണ് സ്ഥിരം വിനായകന്റെ ഒരു എഴുതുക, അതോ വരി എഴുതിയിട്ടാണോ ട്യൂൺ ഇടുന്നത്? എങ്ങനെയാണ് അല്ല ഇപ്പോഴത്തെ ഒരു സിസ്റ്റം? ഇപ്പോഴത്തെ അല്ല, കുറച്ച് 10-20 വർഷമായിട്ട് മലയാളത്തിൽ ഒരു റെഗുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യം ട്യൂൺ, പിന്നെ ലിറിക്സ്. ഓക്കെ, മധുരത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. ഈ നടന്നു പോവാന്ന് പറഞ്ഞു, ഇപ്പൊ ഏറ്റവും കൂടുതൽ നടന്ന മധുരത്തിന് വേണ്ടി എന്തോ നടന്നിട്ടുണ്ടാവും? മധുരത്തിന് വേണ്ടി നടക്കാൻ സ്പേസ് ഒന്നുമില്ല, കാരണം ഹിഷാമിന്റെ വീട്ടിൽ ചെറിയൊരു സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നടന്നത്. പക്ഷെ അത് റെസ്ട്രിക്ട് ചെയ്തില്ല, നല്ല സാധനങ്ങൾ വന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ജൂണ് അമ്പിളി ഗപ്പി, പിന്നെ നമ്മുടെ നീലാകാശം പച്ചക്കടൽ, ഇതൊക്കെ എടുത്തു വെച്ചേക്കാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നടന്നത് ഏതൊരു പടത്തിന് വേണ്ടിയിട്ടാണ്? അതിരനെടുത്തു, അതിരന്റെ പവിഴമഴ എടുത്തു, നല്ല സാധനം. അതൊന്നും ആക്ച്വലി നടന്നിട്ടില്ല, നടന്നിട്ടേ ഇല്ല. പവിഴമഴ പെട്ടെന്ന് വന്നോ? പവിഴമഴ അധികം നടന്നില്ല, കാരണം ഒരു റൂമിൽ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും കലൂർ IMA ഹൗസ് ഉണ്ട്, അവിടെ വെച്ചാണ് അത് ഉണ്ടായത്. കമ്പോസ് ചെയ്യപ്പെട്ടതും ലിറിക്സ് എഴുതപ്പെട്ടതും ഒക്കെ അവിടെ വെച്ചാണ്. ഓക്കെ, വരി പിന്നെ മറന്നു പോകോ? കിട്ടിയ സാധനം ഉയ്യോ ഉണ്ട്, ആ പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ആണോ? അപ്പൊ വന്ന സാധനം പിന്നെ അല്ലേ കിട്ടില്ല. എഴുതിയ പാട്ട് വല്ലതും വിനായക പാടി നോക്കാറുണ്ടോ? ഞാൻ ആക്ച്വലി ഒരു കാര്യം ചെയ്യാറുണ്ട്, ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അത് അയക്കുമ്പോൾ ലിറിക്സ് ടെക്സ്റ്റ് ആയിട്ട് വായിക്കും, കൂടെ ഞാൻ വോയിസ് ക്ലിപ്പായിട്ട് ഇടാറുണ്ട്. പക്ഷെ എൻ്റെ സിംഗിങ് മോശമാണ്, അത് ഞാൻ ഒരു ഡിസ്ക്ലൈമർ പോലെ പറഞ്ഞിട്ടാണ് ഇടുന്നത്. പക്ഷെ ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവാറില്ല, എഴുതി അയക്കുമ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഹം ചെയ്ത് അയക്കും, കാരണം ഒരേ വാക്ക് തന്നെ ഒരേ ട്യൂണിൽ പല രീതിയിൽ ചിലപ്പോൾ പാടാൻ പറ്റും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാ പാടിനും മുമ്പ് ഡിസ്ക്ലൈമർ ഇട്ട് വയ്ക്കുമോ അയക്കുന്നതിന് മുമ്പ്? മിക്കപ്പോഴും, കാരണം ചില മ്യൂസിക് ഡയറക്ടേഴ്സ് എടാ ഇവനെക്കൊണ്ട് വലിയ ശല്യമായില്ല എന്ന് വിചാരിക്കണ്ടല്ലോ. ആരാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ പറയുന്നത്? എൻ്റെ സുഷിൻ എന്താ പറയുക? സുഷിൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, എടാ നീ അയച്ചാ മതി, നീ പാടണ്ട. വരത്തന് വേണ്ടി കൊടുത്തപ്പോഴാണ്? വരത്തനായിരുന്നു, മാരഡോണ ആയിരുന്നു എന്ന് ഓർമ്മയില്ല. സുഷിന് വേണ്ടി ഇപ്പൊ ഒരു അഞ്ചാറ് പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതോ ഒരു പടം പിന്നെ ഞാൻ അയക്കാറേ ഉള്ളൂ. സുഷിൻ തന്നെ പാടിയാ മതി, മിക്ക സുഷിൻ തന്നെയാ പാടാറുള്ളത് കേട്ടോ പടത്തില്. ഒന്നുമില്ല, അല്ല പടത്തിൽ സിംഗേഴ്സ് ആയിട്ട് വേറെ വെക്കാറില്ല, ഞാൻ എഴുതുന്ന പാട്ട് മിക്ക സുഷിൻ തന്നെ പാടും. ഓക്കെ, കൊള്ളാം, സുഷിന് അത്ര ഇഷ്ടമാണ്. അപ്പൊ ഈ ചില സമയത്ത് ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ അവര് മ്യൂസിക് ഡയറക്ടേഴ്സ് ട്യൂൺ ഇടുന്ന സമയത്ത് കുറച്ച് വാക്കുകൾ ഫിറ്റ് ചെയ്യും, ഇപ്പൊ മാനെ തേനെ ഇങ്ങനത്തെ വാക്കുകൾ ഇട്ട് വയ്ക്കും ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിട്ട്. ഈ വാക്കുകൾ ഇടുന്നത് എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് പണിയാണോ? ആ വാക്കുകൾ ഇടുന്നതോ നല്ല കാര്യമാണ്, അത് നല്ല വാക്കാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി മുതൽ നമ്മൾ ആലോചിച്ച് തുടങ്ങിയാൽ മതിയല്ലോ. ആലോചിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല, ഒരു പാട്ടിന്റെ പേര് കിട്ടാനാണ് ഏറ്റവും നമ്മൾ ബുദ്ധിമുട്ടുന്നത്. ഓക്കെ, അതിന്റെ പേര്, ഫസ്റ്റ് വാക്ക്,
അത് ലാൻഡ് ചെയ്യാനാണ് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ളത്. അത് അവർ തന്നെ ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി പകുതി കുറഞ്ഞു. പക്ഷെ അത് ഒരു പ്രശ്നമാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അവർ മീനിങ് വൈസ് ചിന്തിക്കാതെ ആ പാട്ടിൻ്റെ ഒരു നാച്ചുറലി ഒരു ഹമ്മിങ്ങിന് എന്താണോ ചേർന്നത് ആ ഒരു റാൻഡം വാക്കായിരിക്കും ഒരു പാടുന്നത്. പക്ഷെ ചിലപ്പോൾ ഓൾറെഡി ക്രൂവിൽ എല്ലാവരും ഇത് കേട്ട് കേട്ട്, കാരണം നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരെ ട്യൂൺ അപ്രൂവലിന് വേണ്ടിയിട്ട് ഇത് ഡയറക്ടറിനെ അയക്കും. അവർ ചിലപ്പോൾ ക്രൂവിലെ ബാക്കിയെല്ലാവരെയും കേൾപ്പിക്കും, ചിലപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് ഇത് പ്ലേ ചെയ്യും. അങ്ങനെ കേട്ട് കേട്ട് ലിറിക്സ് എഴുതുന്നതിന് മുമ്പേ തന്നെ ഈ ഡമ്മി വെച്ച് പാടിയത് അവർ കേട്ട് അവർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും അത് കീപ്പ് ചെയ്യണേന്ന് പറയും. അങ്ങനെയല്ലേ ഈ വാക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി എന്ത് എഴുതി ഈ പാട്ടിൽ അങ്ങനെയും പെട്ടിട്ടുണ്ട്. അങ്ങനെ പെട്ടൊരു പാട്ടേതാ പെട്ടെന്ന് കിട്ടും പിടിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഇത് പോസിറ്റീവായിട്ട് മാറിയ പാട്ടുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നിപ്പോ ഹെലനിലെ ഹെലനിലെ പൊൻതാരം എന്നുള്ള പാട്ട്, അത് എനിക്ക് എഴുതാൻ തന്നപ്പോ തന്നെ ഓൾറെഡി വിനീതേട്ടൻ അതില് പൊൻതാരം എന്ന് പാടിയ ട്രാക്കാണ് ഷാനൊക്കെ അയച്ചു തന്നെ. അപ്പൊ പൊൻതാരമെ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ബാക്കി എഴുതിയത്. അപ്പൊ അതൊരു ബ്ലെസ്സിംഗ് ആയിട്ട് മാറി. അങ്ങനെ ബ്ലെസ്സിംഗ് ആയിട്ട് മാറിയ പാട്ടുകളും ഉണ്ട്. ഓക്കെ, ഈ ഷൂട്ടിന് ശേഷം പിന്നെ വരി വന്ന പാട്ടുകൾ വല്ലതും ഉണ്ടോ? അതായത് പാട്ട് പിന്നീട് എഴുതിയ നീലാകാശം അങ്ങനെയായിരുന്നു. നീലാകാശം എഴുതുമ്പോ ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റിംഗ് കഴിഞ്ഞ് പാട്ടിൽ എന്ത് വിഷ്വലാ വരുന്നത് ഞാൻ കണ്ടുകൊണ്ട് അങ്ങനെ എഴുതിയത്. അങ്ങനെ എഴുതിയതാണ്. അതെ അതെ, ഹെലനും അങ്ങനെയായിരുന്നു. ഈ പിന്നെ അതിരനോ പവിഴ മഴ? അല്ല, അതിരൻ പാട്ടുണ്ടാക്കി അതിനനുസരിച്ച് ഷൂട്ട് ചെയ്തതാണ്. അമ്പിളി മഴയൊക്കെ അമ്പിളിയും പ്രീ പ്രൊഡക്ഷനിൽ തന്നെയാണ് പാട്ട് എഴുതിയത്. എല്ലാം എഴുതി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ശരിക്കും നമുക്ക്, ഞാനൊരു കാര്യം ചോദിച്ചു, നമുക്ക് എല്ലാ വിഷ്വലും കിട്ടിയതിന് ശേഷം എഴുതുന്ന പാട്ടുകൾക്കാണോ ഇച്ചിരി ഈസിനെസ്, അതോ അതിനു മുമ്പ് ആലോചിക്കുമ്പോഴാണോ അത്ര ഈസിനെസ്? മുമ്പ് ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് വേണോ ആലോചിക്കാം, പിന്നീട് നമ്മൾ ആ സ്ഥാനം ഡയറക്ടർക്ക് പാസ് ചെയ്യും, അതനുസരിച്ച് ഷൂട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത ഡയറക്ടറിന് വരും. പക്ഷെ അത് എനിക്ക് രണ്ട് രീതിയിലും അതിൻ്റെതായ പ്ലസ് ആൻഡ് മൈനസസ് ഉണ്ട്. ഇപ്പൊ പവിഴമഴ എന്നുള്ള പാട്ട് ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു അവിടെ മഴപ്പാട്ടാക്കാനൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. ആ ട്യൂണ് വന്നപ്പോ അവിടെ പവിഴമഴയെന്ന് എന്തുകൊണ്ട് എഴുതാൻ തോന്നി, അവർക്കത് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഷൂട്ട് ചെയ്തപ്പോൾ മഴയൊക്കെ വിട്ട് ഷൂട്ട് ചെയ്തതാണ്. കാര്യമായിട്ട് മഴയില്ലാത്തൊരു പവിഴമഴയാണ് ശരിക്കും പാട്ട്. കാര്യമായിട്ട് മഴയില്ലാത്തൊരു പവിഴമഴയാണ്, പക്ഷെ അതൊരു മഴപ്പാട്ടായി. പിന്നീട് മഴക്കാലം വന്നപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് ആക്കി. അപ്പൊ അത് ഷൂട്ടിന് ശേഷം എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ സംഭവിക്കില്ല, കാരണം ആദ്യം ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ മഴ വെച്ച് ഷൂട്ട് ചെയ്യില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ദൈവമേ പ്രൊഡ്യൂസർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഇവനെ കൊണ്ട് പാട്ട് എഴുതിച്ചോണ്ട് ഞാൻ മഴ പെയ്യേണ്ടി വന്നു ഈ പാട്ടിന്ന്. ഓൾറൈറ്റ്, അപ്പൊ വിനായക്കെ നമ്മളിപ്പോ മധുരത്തിലെ ട്രാക്കുകൾ ഇപ്പൊ എല്ലാം, ഇപ്പൊ ഹിഷാമിന്റെ ഒരു കാലം നോക്കുകയാണെങ്കിൽ ഹിഷാമിന്റെ വൺ വണ്ടർഫുൾ ഇയർ ആണ്. കാരണം ഇപ്പൊ നോക്കുകയാണെങ്കിൽ മധുരം അങ്ങനെ ഹിറ്റായി നിൽക്കണം, അടുത്ത വർഷം 2022 എന്ന് പറയുമ്പോഴത്തേക്ക് ഹൃദയമാണ്. അപ്പൊ ഹൃദയം തുറന്നൊരു സംഭവമാണ് കിടക്കുന്നത്. സോ മധുരത്തിലേക്ക് ഇപ്പൊ ഹിഷാമിന്റെ അടുത്തേക്ക് വിനായക് വരുന്നത് ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ഹിഷാമും ഞാനും ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കോംബോ? ഉഗ്രനായിരുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു ഹിഷാം എന്ന് പറയുമ്പോൾ എങ്ങനെ കാം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മൾ സംസാരിക്കുമ്പോൾ? ഹിഷാം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടിയ സാർ സിംഗർ സ്കൂൾ പഠിക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് തന്നെ ഹിഷാം അബ്ദുൾ വഹാബ് ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ. SMS അയച്ചിട്ടുണ്ടോ? ഞാൻ ആർക്കും SMS അയക്കും, ഫോണൊന്നും ഇല്ലാത്ത കാലമല്ലേ, അങ്ങനെ ആർക്കും SMS അയച്ചിട്ടില്ല. പക്ഷെ ഹിഷാം ഭയങ്കര ഒരു എല്ലാവരുടെയും ഒരു എന്താ ക്രേസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ആരാധനയോടുകൂടി പോയത്. പിന്നെയാണ് ഒരു കുറുമ്പനാണെന്ന് മനസ്സിലവിടെ എത്തിയപ്പോഴാണ്. അല്ല അല്ല, ഹിഷാം ഫണ്ണാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ചുണ്ടെങ്കിൽ കുറെ കൂടെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ച് കളിയാക്കിയും തല്ലുകൂടിയൊക്കെയാണ് പാട്ടുണ്ടാക്കാറുള്ളത്. ഇതിനകത്ത് നാല് പാട്ടുണ്ട്, ഏറ്റവും കൂടുതൽ തല്ലുകൂടി ഇതിനു വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ലവ് സോങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. ലവ് സോങ്ങിന്? അത് ഗാനമേ എന്നുള്ള പാട്ട്. പക്ഷെ ഗാനമേക്ക് മുമ്പ് ഞങ്ങൾ ആക്ച്വലി ഒന്നോ രണ്ടോ സോങ്സ് ചെയ്തിരുന്നു ആ സിറ്റുവേഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ, ബാക്കി രണ്ടും ഞങ്ങൾ എടുത്തില്ല, മൂന്നാമത്തതാണ് ഗാനമേ. അപ്പൊ അങ്ങനെ ആ ട്രാക്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തലകൂടാറുണ്ട്. അത് ഞങ്ങൾക്ക് അത്രയും ഫ്രീഡം ഉണ്ട്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് അയ്യേ ഇതെന്താന്ന് ചോദിക്കാം. ലൈൻ ഇഷ്ടപ്പെട്ടില്ല ഇഷാമിക്കും പറയാം അയ്യേ വിനായക് ഒന്ന് മാറ്റി വിനായകൻ എന്ന് പറയും. ട്രോളാണ്. ഓക്കെ, അപ്പൊ ഇത്ര നേരം ഞാൻ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുക, നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ്. ഐശ്വര്യമായിട്ട് ഫസ്റ്റ് വൺ, സക്സസ്ഫുൾ പ്രണയം ഓർ പ്രണയ നൈരാശ്യം. അതെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രണയം ഓർ പ്രണയ നൈരാശ്യം. നല്ല വരികൾ വരാൻ ഇതിൽ ഏതാണ് ഉചിതം? സക്സസ്ഫുൾ പ്രണയം. സക്സസ്ഫുൾ പ്രണയമുള്ള ഒരു മനുഷ്യനാണ് നല്ല വരികൾ എഴുതാൻ പറ്റുക. അതെ ആണോ? അതെ അതെ. 7 years ഓഫ് ലവ് ആണല്ലോ, എത്രയാണ്? ശരിയാണോ? 7 years. അതെ, കറക്റ്റ്. അപ്പൊ നൈരാശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ അതിൽ ഏതാണ്, രണ്ടിനും രണ്ട് രീതിക്കുള്ള വരികളാണ്. പക്ഷെ സക്സസ്ഫുൾ പ്രണയം ഉള്ള ഒരാൾക്ക് എല്ലാത്തരം വികാരങ്ങളും കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. കാരണം സക്സസ്ഫുൾ പ്രണയത്തിൽ, ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലും സക്സസ്ഫുൾ പ്രണയത്തിനിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കുകൾ ഉണ്ടാവാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാറുണ്ട്, എന്നാൽ പോസിറ്റീവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ മിക്സ്ചേഴ്സ് ഓഫ് ഇമോഷൻസും കിട്ടും. കിട്ടും. എഴുതി എഴുതി പേനയുടെ മഷി തീർന്നു. അതെ, എഴുതി എഴുതി എൻ്റെ പേനയുടെ മഷി തീർന്നു. ഏറ്റവും കൂടുതൽ വട്ടം ലിറിക്സ് തിരുത്തേണ്ടി വരുന്ന സോങ് ഏതായിരുന്നു? സെറ്റായിട്ട് ഈ പാട്ട് പൊളിച്ചടുക്കി പ്രശ്നമല്ല അത്, ആ സിനിമയിലെ ആ ഒരൊറ്റ പാട്ടേ ഉള്ളൂ, അത് വളരെ ക്രൂഷ്യൽ ആണ് ആ പാട്ട്. സിനിമ കണ്ടവർക്കറിയാലോ. പിന്നെ ആ പാട്ടിന്റെ തന്നെ ഒരു മെയിൽ വെർഷൻ
ടുവാർഡ്സ് ക്ലൈമാക്സ് ഉണ്ട്, അതിന് വേറെ ലിറിക്സ് വേണം. അപ്പോൾ ഒരേ സമയം ഈ പാട്ട് ഒരു പ്രണയഗാനമായിരിക്കണം, എന്നാൽ ഒരു നഷ്ടപ്രണയത്തിൻ്റെ പാട്ടായിരിക്കണം, ലവ് സോങ് ആയിരിക്കണം, എന്നാൽ ഹോണ്ടിങ് ആയിരിക്കണം. അങ്ങനെ പലതരം ക്രൈറ്റീരിയ ആ പാടിനുണ്ടായിരുന്നു. എന്നാൽ ഇത് സ്നേഹ എന്ന ഇമോഷനെ പറ്റിയാണ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ട്രയൽ ആൻഡ് എറർ വേണ്ടി വന്നു. എത്ര വട്ടം തിരുത്തേണ്ടി വന്നു? ഓ, മാസങ്ങളോളം തിരുത്തിയത്. മാസങ്ങളോളം? അതായത് ട്യൂണിന് എഞ്ചിനും അങ്ങനെ കുറെ തിരുത്തിയിട്ടുണ്ട് ആ പാട്ടിന്. എന്നോട് എഞ്ചിനും പറഞ്ഞു മൂന്നാല് വർഷമൊക്കെ എടുക്കേണ്ടി വന്നു. അതെ അതെ, പക്ഷെ മാസങ്ങൾ എടുത്തുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തിരുത്തിയതെങ്കിലും ഏറ്റവും അവസാനം എഴുതിയതാണ് ഫിക്സ് ചെയ്തത്, അങ്ങനെയല്ല. ഇപ്പൊ പാലനിലാവിൻ പോയി എന്നുള്ള പല്ലവി ഞാൻ ആദ്യം എഴുതിയ വർഷനാണ്. അപ്പൊ കറങ്ങിത്തിരിഞ്ഞ് ഏറ്റവും ആദ്യം എഴുതിയ പല്ലവി വന്നിട്ടുണ്ട്. എന്നാൽ ചരണത്തിലെ വാക്കുകൾ തിരിഞ്ഞ് അങ്ങനെ അങ്ങനെ പല വട്ടം എഴുതിയിട്ട് അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അവിടുന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ച് അങ്ങനെയൊക്കെ മിക്സ് ചെയ്താണ് ആ പാട്ട് അവസാനം ലോക്ക് ആയത്. ലോക്ക് ആയത്, കാണക്കാണെ എന്നുള്ള വാക്ക് ഫസ്റ്റ് തൊട്ടേ ലോക്കുണ്ട്. ആ സിനിമയുടെ പേര് അങ്ങനെയാണ് അവർ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഞാനും രഞ്ജിനും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ പാട്ടിൽ കാണെ കാണെ എന്ന് വേണം. അപ്പോൾ പല്ലവിയുടെ അവസാനത്തെ വാക്ക് കാണെ കാണെ എന്നായിരിക്കണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. പസിൽ സോൾവ് ചെയ്യുന്ന പോലെ സുഡോക്ക് പോലെയാണ്. ഇവിടെ 9 വരുമ്പോൾ അവിടെ 9 വരാൻ പാടില്ല, എന്നാൽ മേളിൽ 8 ഉണ്ടെങ്കിൽ ഇവിടെ 8 അല്ല, ഡയഗണലിൽ 3 ഉണ്ടെങ്കിൽ അവിടെ 3 അല്ല, അപ്പോൾ ഏത് വാക്ക് എന്നുള്ള ഉത്തരത്തിൽ അങ്ങനെയൊക്കെയാണ് പാട്ട് എഴുതുന്നത് പലപ്പോഴും. എന്റെ പൊന്നേ, മൈക്കിൾ ഈസ് ഗോൺ. പക്ഷേ പെട്ടെന്ന് സെറ്റായ പാട്ടേതാ, ഇനി തിരുത്തേണ്ടിയേ വന്നിട്ടില്ല, പെട്ടെന്ന് വരി സെറ്റായി. വളരെ പെട്ടെന്ന് വന്ന പാട്ടുകളുണ്ട്, അതായത് സാഹചര്യം അങ്ങനെ ആയതുകൂടെ കൊണ്ടാണ്. അപ്പോൾ ഒന്ന് കുമ്പളങ്ങി നേഴ്സിലെ പാട്ട്, എഴുതാ കഥ പോലെ എന്നുള്ള പാട്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് പടം എല്ലാം വർക്കും തയ്യാറായ സമയത്താണ് ഞാൻ കുമ്പളങ്ങിയിൽ എൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് സുഷിൻ കമ്പോസ് ചെയ്ത് പെട്ടെന്ന് എഴുതി, കാരണം കുമ്പളങ്ങിയിലെ ബാക്കി പാട്ട് എഴുതിക്കുന്ന അൻവറക്കെയാണ്, അൻവറലിയാണ്. ഇതിൽ ഞാൻ ഇനിഷ്യലി ഉണ്ടായിരുന്നല്ലോ കുമ്പളങ്ങിയിൽ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ഒരു പാട്ട് എന്ന് പറഞ്ഞ് സുഷിൻ വിളിപ്പിക്കുന്നു. അന്ന് ശ്യാം പുഷ്കറിൻ്റെ ഡയറക്ടർ മധു സി നാരായണ, അപ്പോൾ ഇവരുടെ പ്രസൻസിൽ ആ പാട്ട് എഴുതി പെട്ടെന്ന് ലോക്കായി. അതുപോലെ വരത്തനിലെ പാട്ട് ഒടുവിലെത്തി, വരത്തനിലെ പാട്ട് ഞാൻ എഴുതിയ അല്ല, തേർഡ് സോങ് ഒടുവിലെത്തിയ എന്ന് പറഞ്ഞ ടൈറ്റിൽ ട്രാക്ക്, എൻ ടൈറ്റിലെ ഒരു പാട്ടുണ്ട്. അതും ഒരു രാത്രി 3 മണിക്കൊക്കെ ഉറക്കത്തിൽ നിന്നാണ് എണീക്കുന്നത് ഫോൺ വന്നിട്ട്. അപ്പോൾ ഡയറക്ടർ അമൽ നീര തമിലേട്ടം വിളിക്കുന്നു, ഒന്ന് വരാൻ പറ്റൂ, പെട്ടെന്നൊരു പാട്ട് വേണം, സെൻസറിങ്ങിന് മുമ്പ് പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അതും സുഷിൻ തന്നെയാണ് അഗൈൻ. ഓക്കെ, അപ്പോൾ ഇതൊന്നും എഴുതിയിട്ട് തിരുത്താറുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പല്ലൊന്നും തേച്ചിട്ടില്ല, കാരണം തിരിച്ചു വന്നിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെയാണ് പല്ല് തേച്ചത്. അപ്പോൾ ഇത് എഴുന്നിട്ട് പോയി പാട്ട് എഴുതി കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് തിരിച്ച് രാവിലെ കിടന്നുറങ്ങി. അതെ, ഓ മൈ ഗോഡ്. പാട്ട് എഴുതാൻ എങ്ങനെ നേരം കാലം നോക്കാറില്ല? നേരം കാലം ഇതൊക്കെയല്ലേ രസം. അതെ, രസം, അതാണ് എൻ്റെ ത്രില്ല്. വേറെ സംഭവം പറയാം, ഒരു പാട്ട് ചിലപ്പോൾ ഇതേ ട്യൂൺ എനിക്ക് ഉച്ചയ്ക്ക് വന്നാൽ ഞാൻ എഴുതുന്നതായിരിക്കില്ല, ചിലപ്പോൾ പാതിരാത്രി എന്ന് എഴുതുന്നത്. നമ്മുടെ അപ്പോഴത്തെ ഒരു വെതറും ടെമ്പറേച്ചർ നമ്മൾ എവിടെയാണെന്നുള്ളതൊക്കെ അനുസരിച്ചായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം രസമായിരിക്കും. ചില സമയത്തുണ്ടല്ലോ നമ്മൾ എഴുതി വരും അടിപൊളിയായിരിക്കും, അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു ബ്രേക്ക് എടുക്കാം, ഒരു ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു ഒരു ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വന്ന് എഴുതാം, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരും, അല്ലെങ്കിൽ ഒരു കോൾ തിരിച്ച് വിളിക്കാനുണ്ടായിരുന്നു, എന്നാൽ കോൾ വിളിച്ചിട്ട് ബാക്കി എഴുതാന്ന് പറയും. ഈ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ്, 10 മിനിറ്റ് ഗ്യാപ്പ് വേണ്ടി നമ്മൾ തിരിച്ചു വരുമ്പം ആ കംപ്ലീറ്റ് മൊമെൻറ്റം പോയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ എത്ര ശ്രമിച്ചാലും മണിക്കൂറുകൾ അതിൻ്റെ മുമ്പിൽ ഇരുന്നാൽ ഒരു വരി പോലും മുമ്പ് ചിലപ്പോൾ വന്നില്ല എന്ന് വരും. അപ്പോൾ ആ ഒരു മൊമെൻറ്റം കിട്ടിയാൽ പിന്നെ അപ്പം തന്നെ അങ്ങ് തീർത്തോണം എന്നൊരു കാര്യമാണ്. വയലാർ എഴുതുമ്പോൾ ഇതുപോലെ. അതെ, വയലാർ എഴുതുമ്പോൾ ഇതുപോലെ. ഡബ്ബ് പടത്തിന് പാട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ സാഹോയ്ക്ക് അല്ലേ? അതെ അതെ, അത് കൂടുതലുണ്ട്, ഞാൻ പുറത്തു പറയില്ല. സാഹോക്ക് എഴുതിയിട്ടുണ്ട്, അല്ല സാഹോ മാത്രമേ ക്രെഡിറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം. അതെ, അതാണ് സംഭവം. പണ്ട് എത്ര നാളായി ഡബിനെ? മുൻപ് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ല. അപ്പൊ ക്രെഡിറ്റിൽ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഈ ഡബിന് എഴുതാൻ പണിയാണോ? അയ്യോ അല്ല, വളരെ കംഫർട്ടബിൾ ആണ്. ആണോ? ചില വാക്കുകൾ ഇപ്പൊ കോമഡി സ്കിറ്റിലൊക്കെ കാണുന്നുണ്ട്, എന്റെ അച്ഛൻ നിന്റെ മാമ അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങൾ. പിന്നെ തിരികുമ്പോ ഉണ്ടല്ലോ ജിൽ ജിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വന്ന് തിരികുമ്പോ നമുക്ക് എവിടേക്കോ കല്ലടിക്കുന്ന ഫീൽ ഉണ്ട്. അപ്പൊ എഴുതുന്ന സമയത്ത് നമ്മളിത് പറയാറില്ലേ നമുക്കിത്? ആ, ചില പാട്ടുകൾ പറയാറുണ്ട്, അതായത് ഇന്ന വാക്ക് കീപ്പ് ചെയ്യണം, കാരണം അതിന്റെ തെലുങ്കുയിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും ഒക്കെ അവർ ആ ഇംഗ്ലീഷ് വേർഡ് അങ്ങനെ തന്നെ വെച്ചോ, മലയാളത്തിൽ വരുമ്പോഴും വയ്ക്കണം, കാരണം അവർ അങ്ങനെ ഒരു യൂണിഫോം കോഡിലാണ് പോകുന്നത്. എന്നുണ്ടെങ്കിൽ ചില സമയത്ത് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, ബാക്കി വാക്കുകളിലെ പോലെ അല്ല, അല്ല ബാക്കി ഭാഷകളിലെ പോലെ അല്ല, മലയാളത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് വാക്ക് വന്നാൽ ചിലപ്പോൾ കല്ല് കടിക്കും എന്ന് പറയുമ്പോൾ അത് അവരുടെ പോളിസി ആണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ നോക്കാൻ പോകാറില്ല. പക്ഷേ ഇൻ ജനറൽ ഡബ്ബിങ് എഴുതുന്ന കുഴപ്പമില്ല, കാരണം ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞത് ഈ വയലാർ എഴുതുമ്പോൾ ഇതുപോലെ ഒന്ന് കമന്റ് ചെയ്യാൻ 1000 പേർ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി താഴാനൊന്നും ഇല്ല, എക്സ്പെക്ടേഷന്റെ ഭാരം ഇല്ലേ ഇല്ല. അപ്പൊ എന്തെങ്കിലും നന്നായാൽ ക്രെഡിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു എത്ര ഡബ്ബ് പടത്തിന് ഇപ്പൊ എഴുതിയിട്ടുണ്ടാവും ലൈഫിൽ നോക്കിയത്? അല്ല, മെയിൻ ആയിട്ട് സാഹോ തന്നെയാണുള്ളത്, അതല്ലാതെ ഇത് എഴുതിയിട്ടുണ്ട് 2-3 എണ്ണം, അത്രേയുള്ളൂ. സാധാ പേപ്പറിൽ എഴുതുക, ഡിജിറ്റൽ സ്ക്രീൻ യൂസ് ചെയ്ത് എഴുതുക. അതെ, എനിക്ക് കംഫർട്ടബിൾ ഡിജിറ്റലാണ്. ആണോ? പക്ഷെ ഞാൻ അത് എവിടെയാണോ പോകുന്നത്, ഏത് ആൾക്കാരുടെ അടുത്താണോ പോകുന്നത്, അതനുസരിച്ച് ഞാൻ മാറും. എന്താ അത്? ചില ആളുകളുടെ അടുത്ത് എനിക്ക് ഫോണിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ പാട്ട് എഴുതാൻ എനിക്ക് ചെറിയ പേടി വരാറുണ്ട്. ഓക്കെ, വരുമ്പോൾ തന്നെ ഇവന് ബുക്കും പേനും ഇല്ലാതെയാണ് ഇവൻ കയറി വരുന്നതെന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പാടില്ലല്ലോ ചില സ്ഥലത്ത്. അതുകൊണ്ട് ഞാൻ ബുക്കും പേനയും കൊണ്ടുപോകും, എന്നിട്ട് ഞാൻ പയ്യെ ചോദിക്കും, ഈ ബുക്കും പേനയും തന്നെ എഴുതണം നിർബന്ധമുണ്ടോ എന്ന് ഞാൻ ചോദിക്കും.
അവനെന്താ ഇല്ലല്ലോ എന്ന് പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞ് ബുക്കും പേനയും മടക്കി വെച്ചിട്ട് ഞാൻ ഫോണിൽ എഴുതും. ലിറിസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടോ, പേനയും പേപ്പറും ബുക്കും ആയിട്ട് എപ്പോഴും നടക്കുന്ന ഒരു ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ. ചില സമയത്ത് എനിക്ക് തന്നെ തോന്നും കേട്ടോ പേനയും പേപ്പറിൽ തന്നെ എഴുതാം എന്നൊരു മൂഡ് വരും, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇത് എടുക്കാറുള്ളൂ, അല്ലാത്ത പക്ഷം ഫോണിൽ തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളും. ഐശ്വര്യമുള്ളത് വരട്ടെ, ഇത് ഫൈനൽ പിക്കാണ്, ഫൈനൽ ക്വസ്റ്റ്യൻ. ട്യൂൺ സെറ്റായില്ലെങ്കിൽ മറിച്ച് വിൽക്കും, അതോടൊപ്പം ലിറിക്സും വിൽക്കുമോ? വിൽക്കോ. ട്യൂൺ സെറ്റായില്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞു ഓക്കെ, മൂന്നെണ്ണമൊക്കെ അല്ലെങ്കിൽ നാലെണ്ണമൊക്കെ ചിലപ്പോൾ വയ്ക്കും, ഇത് ഒരെണ്ണം ഓക്കെ, ബാക്കി രണ്ടെണ്ണം കയ്യിലുണ്ട്. ഇനി ഒരു വർക്ക് വരുമ്പോഴത്തേക്കും സ്യൂട്ട് ആവുന്ന സാധനം വരുമ്പോൾ ആ ട്യൂൺ കൊടുക്കും. അതുപോലെ തന്നെ ലിറിക്സും ഇങ്ങനെ മറിച്ച് വയ്ക്കാറുണ്ടോ? അത് നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ല, അതിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്യൂൺ ഇട്ട് കഴിഞ്ഞിട്ടാണ് പാട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ട്യൂൺ ഫസ്റ്റ് ലിറിക്സ് സെക്കൻഡ് എന്നൊരു സിസ്റ്റം ആയതുകൊണ്ട് ഇപ്പോൾ ട്യൂൺ റിജക്റ്റ് ആയാലും അവർക്കത് വയ്ക്കുക, അടുത്ത പടത്തിൽ കേൾപ്പിക്കാം. ലിറിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്യൂണിന് വേണ്ടി എഴുതിയതാണ്, അപ്പോൾ ആ ട്യൂണിന് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അടുത്തൊരു ട്യൂണിന് ഈ ലിറിക്സ് ഫിറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ മറിച്ച് വെക്കാൻ ഭയങ്കര പാടാണ് ഞങ്ങൾക്ക്. അല്ല, അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? കാരണം ഒരു ട്യൂണിന് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതി വെച്ചു, ആ ട്യൂണും പാട്ടും മൊത്തത്തിൽ റിജക്റ്റ് ആയി. പക്ഷേ വേറെ പടം വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞു അതെ ആ മഴ പാട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ പടത്തിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടാവാറില്ല. ഞാൻ മറിച്ച് വെക്കുന്ന എങ്ങനെയാണെന്ന് പറയാം, ഞാൻ ഐഡിയാസ് മറിച്ച് വെക്കും. അത് ഞാൻ ഇന്ന ട്യൂണിൻ്റെ മീറ്ററിൽ എഴുതുന്ന ഒരു സാധനം റിജക്റ്റ് ആയാൽ ആ മീറ്ററിൽ പിന്നെ അതേപോലെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല, കാരണം വേറെ ട്യൂണായിരിക്കും. പക്ഷെ അതിൽ എഴുതിയ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കോൺസെപ്റ്റ് ആണല്ലോ, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സാധനമാണല്ലോ, അത് കളയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അടുത്ത സ്ഥലത്ത് കൊടുക്കും. ഓക്കെ, ഈ കോളേജിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി ഒരു സംഭവമുണ്ട്, ഈ കൂലി എഴുത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പറഞ്ഞ ലവ് ലെറ്റർ എഴുതി കൊടുക്കുമ്പോഴാണെങ്കിൽ എന്തിനാണെങ്കിലൊക്കെ ഒരു കൂലി എഴുതുന്ന പരിപാടിയുണ്ട്. വിനായകനത് ഉണ്ടായിരുന്നോ, കൂലി എഴുത്തുണ്ടായിരുന്നോ? ലവ് ലെറ്റർ അല്ല, ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് കുറേ പേർക്ക് ഈ മ്യൂസിക്കിൽ ഇഷ്ടമായതുകൊണ്ട് അമ്മ ഓരോ കമ്പോസിഷനായിട്ട് വരും, എന്നിട്ട് പറയും ലിറിക്സ് എഴുതണം, ലിറിക്സിനകത്ത് ഉമ്മമാരുടെ ലൈൻ്റെ പേര് എഴുതണം എന്നൊക്കെ പറഞ്ഞു. ഗേൾഫ്രണ്ട് പേര് ഒപ്പിക്കണം. അപ്പൊ ഞാൻ പരമാവധി പറ്റുന്നതൊക്കെയാണെങ്കിൽ ഞാൻ നോക്കും എന്താ പേര്, അവളുടെ പേര് ശ്യാമ, ശ്യാമ ഓ എഴുതാം, ശ്യാമ ശ്യാമ വെച്ചൊരു വാക്കൊക്കെ എഴുതി കൊടുത്ത ഭയങ്കര ഹാപ്പി. എന്താ അവളുടെ പേര്, തീർത്ഥ ഓ തീർത്ഥ എഴുതാം എന്നൊക്കെ പറഞ്ഞു. എന്താ പേരെന്ന് പറയുമ്പോ നമുക്ക് കടിച്ചാ പെട്ടൊരു പേരൊക്കെ തന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഇങ്ങനത്തെ ഇപ്പൊ കുറച്ച് വെസ്റ്റേൺ ചുവയുള്ള പേരുകളൊക്കെ എങ്ങനെയാ പാട്ടിൽ എഴുതാൻ പറ്റും? പക്ഷെ ഈ പരിപാടി ഉണ്ടായിരുന്നു, സെറ്റായ ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ ആ പാട്ടില്? സത്യം പറയല്ലേ, എഴുതി ഒരുത്തരെ സെറ്റായിട്ടില്ല. എന്റെ നല്ല കയ്യ, ഒരുത്തരും ഒരു ബക്കറ്റ് ലിസ്റ്റ് ഓഫ് സോങ്സ് ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളായിരിക്കും അത് എഴുതി ബക്കറ്റിലിട്ട പാട്ടുകളായിരിക്കും? എന്റെ സ്വന്തം പാട്ടുകളാണ് ചോദിച്ചത്? സ്വന്തം പാട്ടുകളുടെ ബക്കറ്റിലിട്ട പാട്ടുകൾ ഒരുപാടുണ്ട്. ഉണ്ട്, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ മറ്റുള്ളവരുടെ പാട്ടുകൾ, എന്റെ പാട്ട് കേൾക്കാറില്ല. ഒരു കാര്യം, ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതുന്ന ആൾക്കാർ ഒരുപാടുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്, എന്നാലും ഞാൻ ചോദിക്കുകയാണ് മലയാളത്തിൽ ഇപ്പോൾ എഴുതുന്ന ആൾക്കാരുടെ ഒരു ക്ഷാമമുണ്ടോ ലിറിസിസ്റ്റുകളുടെയും? ഓ, ലിറിസിസ്റ്റുകളുടെ ക്ഷാമം എന്തായാലും ഇല്ല, ഇല്ല ഇല്ല, ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓ, ഇഷ്ടം പോലെ ഉണ്ട്. ആണോ? ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, രചന എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് കൂട്ടായ്മയാണ്, അതിൽ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ തന്നെ അറിയാം ഇഷ്ടം പോലെ പേരുണ്ട്. എത്ര പേരുണ്ട് വാട്സാപ്പ് കൂട്ടായ്മയിൽ? 50 കൂടുതൽ ആൾക്കാരുണ്ട്. ഉണ്ട്, അതും ലീഡിംഗ് ആയിട്ട് മെയിൻ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്രയും പേര് കൂട്ടായ്മയുണ്ട്, അത്യാവശ്യം എഴുതുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു എന്താ പറയുക, എഴുതുന്ന ആൾക്കാർ, പാട്ട് എഴുതുന്ന ആൾക്കാർക്ക് ഒരു അംഗീകാരമോ അല്ലെങ്കിൽ ജനശ്രദ്ധ ഒത്തിരി കുറവാണ്, ഈ റെന്യൂമറേഷൻ വൈസ് ആണെങ്കിലും കുറവാണെന്ന് വിനായകന് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആ, ഒന്നാമത് ബാക്കി ഇൻഡസ്ട്രീസിന് അപേക്ഷിച്ച് നമ്മുടെ ഇൻഡസ്ട്രി ചെറുതാണ്. അപ്പോൾ ബാക്കി ഇൻഡസ്ട്രിയിൽ പോയി എനിക്കിപ്പോൾ തമിഴ് അറിയാമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കിയനെ. ആണോ? അപ്പം അങ്ങനെയുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ പിന്നണി നിൽക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ വരും. ഇപ്പോൾ കണ്ടോ, ക്യാമറയുടെ മുമ്പിലാണ്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. വെരി ഗുഡ് അല്ലേ. അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നവർക്കായിരിക്കും വിസിബിലിറ്റി കൂടുതൽ. ഓക്കെ, അപ്പോൾ ഒരു സിംഗറിനും ഒരു ആക്ടറിനും, അതായത് സിംഗർ ആക്ടർ പിന്നെ ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ റിയാലിറ്റി ഷോസിലൊക്കെ വന്ന് അല്ലെങ്കിൽ അവർക്ക് ഷോസ് ഉണ്ട്, അപ്പോൾ അവരും പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു, അപ്പോൾ അവർക്ക് വിസിബിലിറ്റി ഉണ്ട്. എപ്പോഴും എഴുതുന്നവർ എപ്പോഴും സ്ക്രീനിന് പിറകിൽ നിൽക്കുന്നവരാണല്ലോ. റിയാലിറ്റി ഷോ എന്നൊന്നും കോൾ വന്നിട്ടില്ല എന്ന് പറയാം വിനായകനെ. അല്ല, ഞാനോട് പോയിട്ട് എന്ത് ചെയ്യാനാണ് സംഗതി കൊള്ളാമോ ഇല്ലെന്ന് പറയാൻ എനിക്കറിയില്ല. കൗണ്ടർ ഫയർ എന്റെ അമ്മേ പെട്ട. നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, ഞാൻ പ്രിപ്പയർഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ കുറെ സാധനങ്ങൾ എഴുതി വെച്ചായിരുന്നു, ഏതെങ്കിലും അഞ്ചെണ്ണം ഇപ്പോൾ മനസ്സിൽ വരുന്നേ തോന്നുള്ളൂ. പക്ഷെ അതെന്താ പ്രശ്നം, എനിക്ക് അവിടെ ഞാൻ ഇതേപോലെ തന്നെ. ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേരുടെ ഷോ നടത്തുന്നുണ്ട്, അപ്പൊ അവരങ്ങോട്ട് വെച്ച് 5 ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് കുറെ സ്റ്റോക്ക് ഉണ്ട്, അതിലൊരെണ്ണം ഇങ്ങോട്ട് ചോദിച്ചാലും മതി നിങ്ങൾക്ക്. അത് മതിയാവും, നല്ല ഐഡിയ അർത്ഥം നോക്കി വെക്കാം. ഫസ്റ്റ് വൺ, എഴുതാനുള്ള ഒരു സ്പേസും സ്പേസിൽ പോയി എഴുതാനുള്ള ഒരു ചാൻസും രണ്ടും മുന്നിലുണ്ട്, ഏതെടുക്കും? എഴുതാനുള്ള സ്പേസ് എടുക്കുള്ളൂ. മതി, സ്പേസ് പോയി എഴുതണ്ട. ഓ, എനിക്ക് വേണ്ട, ഓക്സിജൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നല്ല എ സി റൂമിൽ ഇരുന്ന് എഴുതിക്കൊള്ളാം. ഞാൻ ഇതേ ചോദ്യം ഞാൻ തിരിച്ചു വയ്ക്കാം, നേരത്തെ ചോദിച്ച ചോദ്യം. ഈ ആർ ജെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വോയിസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്നത്. അപ്പം നിങ്ങളുടെ വോയിസ് കേൾക്കാത്തവർ ചിലപ്പോൾ ഉണ്ടാവില്ല ഈ നാട്ടിൽ. പക്ഷെ നേരിട്ട് കണ്ടാൽ ആരും തിരിച്ചറിയുന്നില്ലെന്നൊരു പ്രശ്നമുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് അഡ്വാൻറ്റേജാണ്.
ചിലടത്ത് പോകുമ്പോൾ ആൾക്കാർ മൈൻഡ് ചെയ്യുന്ന ജാടത്തെണ്ടി ഇത്ര ഫേമസ് ആയ ശബ്ദം ധരിച്ചിട്ടുണ്ട് എന്നാടത്തെണ്ടി പറഞ്ഞു നോക്കില്ല വിഷമമായിരിക്കും. ഞാൻ ഇത്രയും നേരം നീ റേഡിയോ കൂടെ കേട്ടോണ്ടിരുന്ന ഞാനാട ഈ 5 മണിക്ക് എന്റെ ഷോ കഴിയും. 5 മണിക്ക് ഷോ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ചായ കുടിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും നേരത്തെ കേട്ട കാര്യം ആ ചായക്കടയിൽ നിന്നിട്ട് പറയണ്ടാവും, ഒരു ചോദ്യത്തിന് ഉത്തരം പറയണ്ടാവും. ആ ചോദ്യം ചോദിച്ചതും ഉത്തരം പറഞ്ഞതും എല്ലാം ഞാൻ തന്നെയായിരുന്നു എന്നുള്ളത് അപ്പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതും അങ്ങനെ വലിയൊരു കൺസേൺ ആയിട്ട് ഇതുവരെ തോന്നിയില്ല കേട്ടോ. എഴുത്തിലെ ഒരു ഫാൻറ്റസി, വിനായകന്റെ ഫാൻറ്റസി പാൻ ഇന്ത്യൻ ലെവലിലൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം, അതാണ് ഫാൻറ്റസി. ഇപ്പോഴത്തെ ഫാൻറ്റസി അതാണ്. രായിൽ തുടങ്ങും, രായിൽ തീരും, 3 അക്ഷരമേ ഉള്ളൂ. ഏതോ ആക്ക പലരും ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാ, ഓൾഡ് സ്റ്റോക്കാ. രായിൽ തുടങ്ങും, അത് എനിക്ക് ആദ്യമായിട്ടോ എന്റെ ഫ്രഷ് സ്റ്റോക്ക് ആയിട്ടോ. രായിൽ തുടങ്ങും, രായിൽ തീരും, അറിഞ്ഞൂടോ അറിഞ്ഞൂടി. രണ്ടര രണ്ടര പുളി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ കൊള്ളാം, അതിന് ഞാൻ സമയം പറയാൻ നേരത്തെ റേഡിയോ സമയം പറയാൻ അത് ഉപയോഗിച്ചോളാം. രായിൽ തുടങ്ങി രായിൽ തീരുന്ന ഒരു സമയത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കിട്ടുന്ന പുള്ളി സ്റ്റോക്കായിട്ട് വെച്ച് അപ്പുറത്തിരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അങ്ങോട്ട് എഴുതി കൊടുത്തതിനേക്കാളും കിടിലം വരികൾ ഇങ്ങോട്ട് എപ്പോഴും കിട്ടിയിരുന്നു. ചില ആസ്വാദക കുറിപ്പ് എഴുതും, അപ്പൊ ഞാൻ എഴുതുന്ന പാട്ടിന്റെ ആസ്വാദക കുറിപ്പ് വെച്ച് എന്റെ കണ്ണ് തള്ളിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, ഇതേ അർത്ഥങ്ങളൊക്കെ ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു മൂഡ് ആയിട്ടുണ്ട്. ഓൾറെഡി. അപ്പൊ ഞാൻ എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂ ഇയർ, പച്ചക്കറി, പെട്രോള്, സാലറി, റെസൊല്യൂഷൻ, ട്രിപ്പ്, ഇത്ര സാധനങ്ങൾ തരുകയാണ്. ഒരുപാട് പാട്ട് ഇപ്പോഴുണോ? വെറുതെ ഞാൻ ചാർജ് ചെയ്യാറുള്ളൂ. ചാർജ് ചെയ്യാതെ പാട്ട് ഇല്ല. ചാർജ് ചെയ്യാൻ എന്താ ചെയ്യാറ്? ചാർജ് ആവാൻ എന്താ ചെയ്യാറ്? ഡ്രൈവ്, ട്രിപ്പ്, ചായ, പൈസ ആ ചാർജാണ്. ഫ്രീ ആയിട്ട് പാട്ട് എഴുതി കൊടുക്കാറില്ല. എന്നാ ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ചൂസ് ചെയ്യാൻ പറഞ്ഞ ഏത് വിക്കിയെന്നെങ്കിലും പറ, റെസൊല്യൂഷൻ, പെട്രോള്, സാലറി, ട്രിപ്പ്, പച്ചക്കറി. ട്രിപ്പ് കുറേ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പച്ചക്കറി പച്ചക്കറി ചൂസ് ചെയ്യും. പച്ചക്കറി, പച്ചക്കറി പറ്റി വേറെ പാട്ട് അധികം ഇല്ലല്ലോ. പച്ചക്കറിക്കായ തട്ടിൽ അതല്ലേ ഉള്ളു. പച്ചക്കറി വെച്ച് ഒരു പാട്ട് എഴുതാം. കഴിഞ്ഞ റെഡ് എഫ് അവാർഡ്സിൽ ബെസ്റ്റ് സോങ് ഓഫ് ദി ഇയർ കിട്ടിയത് കഴിഞ്ഞ റെഡ് എഫ് അവാർഡ്സിൽ ഞാൻ ഇല്ല സർ. ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ റെഡ് എഫ് അവാർഡ്സിൽ എന്റെ പൊന്നി കൊറോണ വന്നിട്ട് അടിച്ചു പോയിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. റഫീഖ് അഹമ്മദിനാണ്, റഫീഖക്കാണ്. നീ മുകിലോ എന്നുള്ള പാട്ടിനാണെന്നാണ് എന്റെ ഓർമ്മ. ബെസ്റ്റ് സോങ് ഓഫ് ദി ഇയർ ഞങ്ങൾക്ക് ആയിരുന്നു കിട്ടിയത് പവിഴ മഴയ്ക്കായിരുന്നു. പവിഴ മഴയ്ക്കായിരുന്നു. ഓ മൈ ഗോഡ്, സോറി ട്ടാ, ആ പരിപാടിക്ക് ഞാൻ ഇല്ല സർ, അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് വെച്ചാൽ. ഓക്കെ, സോ ഇനി നമ്മൾ എത്ര ചോദ്യം, 4. ഇനി എന്റെ ഫൈനൽ, തുപ്ലോദയം, ദൃഷ്ടാടനം, ദൃതംഗ പുളകിതനായി, ശശാങ്കൻ ജുംബനായി, ജുംബ ജുംബ, അർത്ഥം പറയാമോ ഇതിന്റെയൊക്കെ? ദൃതംഗ പുളകിതനായി എന്ന് പറയുമ്പോൾ ഒരു ഒരു സന്തോഷമൊക്കെ ഒന്ന് ചാർജായി എന്നുള്ള സ്ഥലത്ത് ഉപയോഗിക്കാം. ഒരു പുളകം വന്നു എന്നുള്ളടത്ത് ഉപയോഗിക്കാം. തുപ്ലോദയം, തുപ്ലോദയോ, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ കുറെ ആൾക്കാർ ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ശശാങ്ക ജിംബനായി. ശശാങ്ക ജിംബന, ഏത് സമയത്താണ് തോന്നിയത് ശശാങ്ക ജിംബന? ശശാങ്ക എന്ന് പറഞ്ഞ ആരോ വിളിക്കണം, എന്നാ പിന്നെ ജിംബ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കേറ്റ് ചെയ്താ. പക്ഷെ ഒരു കാര്യം ഉണ്ടോ, നമ്മളിപ്പോ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും ഇങ്ങനെയൊക്കെ തന്നെ വന്നതാണ്. അല്ലാതെ ആരാണ് ഈ വാക്കുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പറഞ്ഞതെന്ന്? ഓക്കെ, നമ്മുടെ ഒരു വിചാരമുണ്ട് കേട്ടോ, ഗ്രാമറിനനുസരിച്ച് വാക്ക് നമുക്ക് നമ്മൾ പറയുന്ന ഭാഷ അനുസരിച്ച് പിന്നീട് ആരോ ഗ്രാമർ ഉണ്ടാക്കി വെച്ചത്. നമ്മള് ലോകത്തുള്ള എല്ലാവരും സംസാരിക്കുന്ന മൊഴി ഓർഗാനിക്കായിട്ട് വന്നതാണ്. ശശാങ്ക ജിംബന എന്നൊരു വാക്ക് ഇന്നു പോലും നമ്മൾ ഉണ്ടാക്കിയാൽ, 10 പേര് നാളെ പ്രയോഗിച്ചാൽ, 100 വർഷം കഴിഞ്ഞ് വരുന്നതിന് അതൊരു വാക്കാണ്. പ്ലിങ്ങിന് പകരം നമ്മൾ ഇനി മുതൽ ശശാങ്ക ജിംബനെ. ശശാങ്ക ജിംബൻ, ശശാങ്ക ജിംബൻ ഫിക്സ്. യെസ്, യാ. ഓക്കേ, അപ്പോൾ ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ടു മീ. പേരെന്തെന്ന് പറഞ്ഞു? വിവേക്. എന്താ വിവേക്? വിവേകം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് പറഞ്ഞു. വിവേകം എന്ന് കറക്റ്റ് കറക്റ്റ് പറയണം. പെട്ടെന്ന് ചോദിച്ചാൽ ഒരു എൻലൈറ്റൻഡ്. എൻലൈറ്റൻമെന്റ് മറ്റേ ബോധോദയമാണ്, നേരത്തെ പറഞ്ഞ തുപ്ലോദയം. തുപ്ലോദയം എന്ന് പറയാം അതിനകത്ത്. അറിവ്, നോളജ് ആണ്. വിവേകത്തിന് ഇംഗ്ലീഷ് കിട്ടിയിട്ട് ഞാൻ പോകുന്നുള്ളൂ ഈ സ്റ്റുഡിയോ. അതെന്ത് പരിപാടി അത്? അങ്ങനെ പറയില്ല, നോളജ് ദൈവമേ. ഗൂഗിൾ നോക്കാൻ പറ്റുമോ? വകതിരിവ് എന്ന് പറയാൻ പറ്റില്ലേ? ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചത്, തിരിച്ച് ഇങ്ങോട്ട് മലയാളം പറഞ്ഞിരുന്നു. ഞാൻ സുല്ല് ഇംഗ്ലീഷാണ് ചോദിച്ചത്. പറഞ്ഞോ. എന്റെ അറിവിൽ വിസ്ഡം. വിസ്ഡം കൊള്ളാല്ലേ, നൈസ്.
ഗൂഗിള് തന്നെ ആയിരിക്കും പറഞ്ഞത്. ഞാൻ പോയി, ഞാൻ പെട്ടു, ഞാൻ മലയാളം മലയാളം കവിയാണ്, ഇംഗ്ലീഷിൽ എനിക്ക് തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ വിസ്ഡം എന്നാണ് എന്റെ അറിവ്. അറിവ് ശരിയാണ്. ഓൾറൈറ്റ്, അപ്പോൾ ദാറ്റ് വാസ് വെരി ഫൺ ടോക്കിംഗ് ടു യു വിവേക്. സെയിം സെയിം ഹിയർ, സെയിം ഹിയർ. വിവേക് തെറിച്ചു പോയട്ടെ പുള്ളി. അല്ല, വിസ്ഡം ഞാൻ പോയി മൊത്തത്തിൽ തുപ്പിളോതേനാണ്. ഇപ്പൊ മറ്റേ ശശാങ്ക് ജിമ്മനാണ്ടാണ് ഇരിക്കുന്നത് എന്റെ മുമ്പിൽ. അതായത് വെരി നൈസ് ടോക്കിംഗ് ടു വിനായക്. ഇനി അങ്ങോട്ട് ഒരുപാട് താങ്ക് യു വിനായക്. അല്ല, താങ്ക് യു വിവേക്. ആ വിവേക്, അതന്നെ. അപ്പൊ ഇനി അങ്ങോട്ട് ആഗ്രഹം പോലെ ഒരുപാട് സിനിമകളും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് വിഷയമാണ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ്. ഇവിടെ വന്നിരിക്കില്ലേ? ഓ, ഇരിക്കും. അപ്പൊ പാട്ടുണ്ടാവില്ലേ? പച്ചക്കറിയുടെ പാട്ട് ഞാൻ കൊണ്ടുവരും. ഉറപ്പായിട്ട്. അപ്പൊ കേൾക്കൂ, കേൾക്കും, കേട്ടുകൊണ്ടേയിരിക്കും.